Hi all, welcome back to my channel. അപ്പൊ ഇന്ന് നമ്മള് കിച്ചടി പരിപ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കുന്നതിന് റെസിപ്പി നോക്കാം. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ശർക്കര ഉരുക്കി വെക്കാം. ഇനി നമുക്ക് പായസത്തിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പൊ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുപയർ പരിപ്പ് എന്നതിന് പറയാറുണ്ട്. അപ്പൊ പരിപ്പ് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പരിപ്പ് നല്ലോണം കുക്കാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ അതിലേക്ക് അല്പം ഉപ്പും ഏലക്ക ചതച്ചതും ചേർത്ത് കൊടുക്കാം. പരിപ്പ് നല്ലോണം വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഇത് നല്ലോണം തിളച്ചു വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു ചട്ടിൽ നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസ് ഇട്ടെടുത്ത് ഒന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടോടെ സെർവ് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കിച്ചടി പരിപ്പ് പായസം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.